ഹലോ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രീകല. ഇപ്പൊ ചൂട് സമയമാണ്. അപ്പൊ നമ്മളിൽ പലരെയും അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ചും അതിന്റെ പരിഹാരമായ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ചെറിയ റിവ്യൂവും ഇത് നമുക്ക് എങ്ങനെ നാച്ചുറൽ ആയിട്ടൊക്കെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വിയർപ്പ് നാറ്റം, അതല്ലെങ്കിൽ സ്വെറ്റ് സ്മെൽ എന്നൊക്കെ നമുക്ക് പറയാം. വിയർപ്പ് സ്മെല്ലിന് പല കാരണങ്ങളുണ്ട്. അത് ബാക്ടീരിയ ഫോം ചെയ്യുന്നത് കൊണ്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി സൈഡ് ഉണ്ട്. ഓരോ വ്യക്തി അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അവരവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അതിനെ വേണ്ട രീതിയിൽ തന്നെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത്തരം ഇഷ്യൂ ഉള്ളവർ, വിയർപ്പ് സ്മെല്ല് അല്ലെങ്കിൽ സെറ്റ് സ്മെല്ലിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഇതൊരു നല്ലൊരു യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. യാർഡ്ലി, ഇതിന്റെ തന്നെ പല കമ്പനീസിന്റെ ഉണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടിരിക്കുന്നത് ഇപ്പോ ഇതാണ്. ഇതിന് മുമ്പ് റെക്സോണേരയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതെന്താണെന്ന് വെച്ചാൽ, യാർഡ്ലിയില തന്നെ ഒരു ഡിയോഡറന്റ് ആണ്, ഡിയോഡറന്റ് റോൾ ഓൺ ആന്റി പെർസ്പിറന്റ് ആണ് കേട്ടോ. അതായത് അണ്ടർആംസിൽ മാത്രം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ സെറ്റ് സ്മെല്ലുള്ളവർക്ക് അല്ലാണ്ടുള്ള പ്രോഡക്റ്റുകളും ഉണ്ടായിരിക്കും. ഞാൻ ഇത് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് നല്ല റിസൾട്ട് ആണ് കേട്ടോ. ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. യാർഡ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോപ്പുലർ ബ്രാൻഡ് ആണ്. ഇപ്പൊ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ സ്പ്രേയും പൗഡറും ഒക്കെ ഉണ്ടായിരിക്കുമല്ലോ. നല്ലൊരു സ്മെല്ലാണ്, ഒരു ലൈറ്റ് സ്മെല്ലാണ്, അരോചകരമായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഒന്നും അല്ല. അപ്പൊ ഇത് ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാണിത്. അതിൽ അവരുടെ ആ ഒരു ലേബലൊക്കെ വെച്ചിട്ട് ഈ ഒരു ഇതിലാണ് വരുന്നത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതിന് ശേഷം അണ്ടർ ആംസിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇതാ ഇതുപോലെ ഒരു റോൾ ഓൺ ഉണ്ട്, റോളർ ടൈപ്പാണ്. ഇതാ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത് 50 മില്ലി ആണ് കേട്ടോ. ഇത് 50 മില്ലി വരുന്നത് 175 രൂപ, ആ ഒരു റേഞ്ച് ആണ്. 165 ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് ഒത്തിരി നാളായി. നമുക്കിത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാം. ഒരു 50 മില്ലി ഒക്കെ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഒരു 3-4 മാസത്തിൽ കൂടുതൽ, 4 മാസമൊക്കെ എനിക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പൊ ഓഫീസിലൊക്കെ പോണവരാണ് അല്ലെങ്കിൽ സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ഡെയിലി യൂസ് ആയിരിക്കും. എന്നാലും ഒരു 3 മാസം വരെയൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ അവർ കൊടുത്തിരിക്കുന്നത് 48 മണിക്കൂർ എന്നാണ്. പക്ഷെ ഇതൊരു 24 അവറൊക്കെ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ. പക്ഷെ ആ 24 അവറും വളരെ നല്ല ഒരു ആ സ്മെല്ലൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ആൽക്കഹോൾ ഫ്രീ ആണ്. വിയർപ്പിന്റെ ഈ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ ഒരു റോളറൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ ഒരു ഡിയോഡറന്റ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് ആ ഒരു കോൺഫിഡൻസും ആ ഒരു പ്രശ്നം കൊണ്ടുണ്ടാകുന്ന കുറച്ച് മാനസികപരമായിട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് കാണും. നമുക്ക് എവിടെയെങ്കിലും പോയാലും മറ്റുള്ളവരുടെ അടുത്ത് ഇടപഴകുന്നതായാലും നമുക്ക് തന്നെ സെൽഫായിട്ടൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് അല്ലേ ഈ വിയർപ്പ് സ്മെല്ല് എന്ന് പറയുന്നത്. നമുക്ക് കേൾക്കുമ്പോ ഓക്കെ അല്ലെങ്കിൽ അയ്യേ എന്നൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ അനുഭവിക്കുന്നവർക്കെ അതിന്റെ വിഷമം അറിയാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു സ്മെല്ലുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് മറ്റുള്ളവർ തിരിച്ചറിയുന്നത് പെട്ടെന്ന് അറിയാൻ പറ്റും. എന്നാൽ കൂടി മറ്റുള്ളവർ തിരിച്ചറിയുന്നത് പോലും നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു സെൽഫ് കോൺഫിഡൻസ് പോകുന്നതാണ്. നമുക്ക് മറ്റുള്ളവരോടൊത്ത് നല്ല ഫ്രീ ആയിട്ട് സോഷ്യലായിട്ട് ഇടപെടാൻ പോലും ഇതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എനിക്കത് അനുഭവിച്ചത് കൊണ്ട് എനിക്ക് അറിയാൻ പറ്റും. ഓൺലൈനിൽ നിന്നായിട്ട് വാങ്ങാം. ഓൺലൈനിൽ നിന്നാകുമ്പോൾ ഡിസ്കൗണ്ട് ഒക്കെ വരും. ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്, സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. ഇപ്പൊ 165 രൂപയാണ്, 50 മില്ലിക്ക് വരുന്നത്. ഇതിന്റെ പല ക്വാണ്ടിറ്റി ഉള്ളതുണ്ട്. ചെറുതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം. അത് നമുക്ക് ഓക്കെ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് വേറെ ബ്രാൻഡിൻ്റെതും വേറെ ക്വാണ്ടിറ്റി കൂടുതലൊക്കെ വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 പോയിന്റുകളുണ്ട്. ആദ്യം, ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് 4 വർഷം ആവുന്നതേ ഉള്ളൂ. അതിന് മുന്നേ എനിക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ നോട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഉണ്ട്, ഭക്ഷണത്തിൻ്റെതായ സ്മെല്ല് അങ്ങനെയൊക്കെ വരും. നമ്മൾ കൂടുതലും ഈ ചില മീറ്റുകളൊക്കെ കഴിക്കുമ്പോഴും ഒക്കെ ഉണ്ടാവും ഈ സ്മെല്ല്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചില ഫിഷ് മത്സ്യങ്ങളിലൊക്കെ ഉള്ള കഴിക്കുമ്പോഴൊക്കെ നമ്മളെ വിയർപ്പിൽ ആ സ്മെല്ല് വരും. അതുപോലെ തന്നെ നമ്മൾ ഹൈജീനിക് ആയിരിക്കണം, പേഴ്സണൽ ഹൈജീനിക് ആയിരിക്കണം. ഹൈജീനിക് എന്ന് പറയുമ്പോൾ അണ്ടർആംസിലൊക്കെ ഉള്ള ഹെയർ ഒക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ റിമൂവ് ചെയ്യണം. കുളിക്കാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, കൂടുതലും ഈ അണ്ടർആംസിൽ ഉള്ള ഒരു വിയർപ്പ് സ്മെല്ലാണ് കൂടുതലുള്ളവർക്കും പ്രശ്നം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്നതിന് മുന്നായിട്ട് വേണമെങ്കിൽ ഒരു നാരങ്ങ കട്ട് ചെയ്തതിന് ശേഷം ഹാഫ് പോർഷൻ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഉപ്പ് ഇതിലേതെങ്കിലും ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് അണ്ടർആംസിൽ ഒന്ന് റബ്ബ് ചെയ്യണം, അല്ലെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കുറച്ച് നേരമായിട്ടൊന്ന് മസാജ് ചെയ്യണം. അപ്പൊ ഈ ബാഡ് സ്മെൽ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ ഒരു രീതിക്ക് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള മാർഗമാണ് കേട്ടോ. ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ്.
അപ്പൊ അങ്ങനെ ചെയ്യാം നിങ്ങൾക്ക്. അത് ആഴ്ചയിൽ രണ്ടു ദിവസമൊക്കെ ചെയ്താൽ മതി. പിന്നെ നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് അണ്ടർ ആംസിൽ കുറച്ച് വെളിച്ചെണ്ണ അപ്ലൈ ചെയ്താൽ നല്ലതായിരിക്കും. വെളിച്ചെണ്ണ വളരെ നല്ലതാണ്, നമുക്ക് ബോഡി മൊത്തത്തിലും അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നാരങ്ങ വെച്ചിട്ടോ അല്ലെങ്കിൽ ലൈവ് ഓയി അതുപോലുള്ള സോപ്പൊക്കെ ഉപയോഗിച്ച് അത് കഴുകി കളയുകയാണെങ്കിൽ വളരെ നല്ലതാണ്. മൂന്നെന്ന് പറയുന്നത് നമ്മൾ കുടിക്കുന്ന വെള്ളം, അത് ഏലക്ക ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചാലും നല്ലതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഏലക്ക വെള്ളമൊക്കെ കുടിക്കുമ്പോൾ നല്ലതാണ്, നമ്മുടെ ബോഡിയിൽ മൊത്തത്തിലുള്ള ഈ ഒരു സ്മെല്ലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ സഹായിക്കും. ഇതൊക്കെ ഞാൻ ചെയ്തു നോക്കി എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഒരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ ആര്യവേപ്പിന്റെ ഇലയിട്ട് തിളപ്പിച്ച വെള്ളം, ഇപ്പൊ എന്നും പറ്റത്തില്ലായിരുന്നു നമുക്ക്, ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴും ഒക്കെ ചെയ്താൽ വളരെ എഫക്റ്റീവാണ്. അതാകും ബാക്ടീരിയ ഒക്കെ കൺട്രോൾ ചെയ്യാനും സ്കിന്നിലുണ്ടാകുന്ന ചില അലർജി ഇൻഫെക്ഷനും സ്കിൻ ഡിസീസിനൊക്കെ ബെസ്റ്റാണ്. ഇപ്പൊ ആര്യവേപ്പിന്റെ ഇലയിൽ നമുക്ക് കിട്ടാനില്ലെങ്കിൽ നമുക്ക് പൗഡർ അങ്ങാടിക്കടയിൽ നിന്ന് കിട്ടൂല, അതൊക്കെ വാങ്ങിച്ചിട്ട് ചെയ്താലും മതി, അതിന് നല്ല റിസൾട്ടാണ്. പിന്നെ നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ നാരങ്ങയൊക്കെ പിഴിഞ്ഞൊഴിച്ച് കുളിക്കാം, അതും അല്ലെങ്കിൽ ഒരു ഡ്രോപ്സ് ഡെറ്റോളൊക്കെ ഒഴിച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു പരിധിവരെ വിയർപ്പ് സ്മെല്ല് മാറ്റാം. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നമുക്ക് ഭയങ്കര ഒരു വിയർപ്പുമാണ്. ചിലർ ഭാഗ്യവാന്മാരാണ്, വിയർത്താലും സ്മെല്ല് വരത്തില്ല, പക്ഷെ അങ്ങനെ അല്ലാത്തവർക്കുള്ളതാണ്. പിന്നെ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ അണ്ടർ ആംസ് ഒക്കെ ചെറുതായിട്ടൊന്ന് ഡാർക്ക് ആവും കേട്ടോ ഇത് ഉപയോഗിക്കുമ്പോൾ, സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും എന്ന് കരുതുന്നു. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.